Dear students, very good morning all. All are welcome to Business Management new video classroom. Today we are going to discuss special two topic, that is authority and responsibilities. Then what do you mean by authority? Then what do you mean by responsibilities? And what are the difference between authority and responsibilities? Who have an authority in an organization? Then which are the persons are responsible to the authorities? Authority. Within framework of the formed organization, there are three basic organizational relationship. Oru organization agathu interconnected aayittulla moon specific termukalaanu undayirikkum. That is authority, responsibility and accountability. എന്താണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ, ദെൻ അതുപോലെ എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. അതോറിറ്റിയും അക്കൗണ്ടബിലിറ്റിയും അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? ആർക്കൊക്കെയാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവുക? എപ്പോഴാണ് അക്കൗണ്ടബിലിറ്റി അറൈസ് ചെയ്യുന്നത്? ദെൻ റെസ്പോൺസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന മൊമെന്റ് എപ്പോഴാണ്? ആർക്ക് ആരോടൊക്കെയാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക? അതോറിറ്റി എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് ആർക്കൊക്കെ അതോറിറ്റി ഉണ്ടായിരിക്കും? അതോറിറ്റി ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു സിമ്പിൾ ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദെൻ വൺസ് മോർ ഓൾ ആർ വെൽക്കം ടു സ്പെസിഫിക് ടേം അതോറിറ്റി. അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഓർഡർ ഓർ കമാൻഡ് and is delegated from the superior to subordinates to discharge his responsibility. Okay, authority ennu parnale endana oru right to order, order kodukkanulla oru right aanu. Authority is the right to order, order issue cheyvanulla oru right aanu. Or command, adayathu order issue cheyyugayo allengil command provide cheyyugayo cheyyanulla ഒരു റൈറ്റാണ് ശരിക്കും എന്ത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈസ് ഡെലിഗേറ്റഡ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്. അതോറിറ്റി എല്ലായ്പ്പോഴും സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്കാണ് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത് ടു ഡിസ്ചാർജ് ഹിസ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇവിടെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ എൻഡ് ആവാം. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നിന്നും അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അയാളുടെ സൈറ്റിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അയാളുടെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ അവിടേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? ഡിസ്ചാർജ് ഓഫ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ സുപ്പീരിയർ ഒഫീഷ്യല് സബോർഡിനേറ്റ്സിന് കമാൻഡ് ചെയ്യുകയോ ഓർഡർ ചെയ്യുന്നതിന് ഉള്ള സ്പെസിഫിക് റൈറ്റിനാണ് അതോറിറ്റി എന്ന് പറയുക. അപ്പോൾ അതോറിറ്റി എല്ലായ്പ്പോഴും ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? സുപ്പീരിയർ ഒഫീഷ്യൽസിൽ നിന്ന് സബോർഡിനേറ്റ്സിനാണ്. ദാറ്റ് മീൻസ് ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് ഒരു സുപ്പീരിയർ ഒഫീഷ്യലിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം എന്താകുന്നു? ഈ സുപ്പീരിയറിന് ആ ഒരു ഓർഡർ കൊടുക്കുക അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവിടെ ഡിസ്ചാർജ് ആകുന്നു. ഓക്കെ, ദെൻ അതോറിറ്റി ഈസ് ബേസിക് ടു ദ ജോബ് ഓഫ് മാനേജിംഗ്. അതോറിറ്റി ഈസ് ദ ബേസിക് ഓഫ് ദ ജോബ് ഓഫ് മാനേജിംഗ്. അതായത് മാനേജേഴ്സിൻ്റെ സ്പെസിഫിക് ഡ്യൂട്ടിയാണ് അതോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ മാനേജ് ചെയ്യലാണ് എന്ത് ഈ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാനേജേഴ്സിനാണ് അധികം എന്തുണ്ടാവുക? അതോറിറ്റീസ് ഉണ്ടാവുക. എ മാനേജർ മസ്റ്റ് ഹാവ് ആഡ്വക്കേറ്റ് അതോറിറ്റി ടു ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ ദ സബോർഡിനേറ്റ്സ്. അപ്പോൾ സബോർഡിനേറ്റ്സിനെ കൊണ്ട് ഒരുപാട് പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുവാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റൈറ്റ്. അപ്പോൾ അതിനു വേണ്ട കമാൻഡ്, അതിനു വേണ്ട ഓർഡേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ സുപ്പീരിയർ ഒഫീഷ്യല് സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്തു കൊടുക്കുന്നു. ക്ലിയർ അല്ലേ? അതോറിറ്റി ഈസ് ബേസിക് ടു ദ ജോബ് ഓഫ് മാനേജിംഗ്. എ മാനേജർ മസ്റ്റ് ഹാവ് ആഡ്വക്കേറ്റ് അതോറിറ്റി ടു ഗെറ്റ് തിങ്സ് ഡൺ ത്രൂ ദി സബോർഡിനേറ്റ്സ്. ദെൻ വട്ട് യു മീൻ ബൈ മാനേജീരിയൽ അതോറിറ്റി? എന്താണ് മാനേജീരിയൽ അതോറിറ്റി എന്ന് പറഞ്ഞത്? എന്താ മാനേജീരിയൽ വർക്ക് എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡിവിജ്വല് ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ മാനേജ് ചെയ്യലാണ് മാനേജീരിയൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് മാനേജീരിയൽ അതോറിറ്റി? ദെൻ മാനേജീരിയൽ അതോറിറ്റി മീൻസ് അതോറിറ്റി ഈസ് ദ റൈറ്റ്
ഓർ പവർ ടു കമാൻഡ് ആൻഡ് കൺട്രോൾ ദ സബോർഡിനേറ്റ്സ്. ഇപ്പോൾ കൺട്രോൾ ചെയ്യുക, സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഓർഡർ അല്ലെങ്കിൽ കമാൻഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ഒരു അതോറിറ്റി. ഇതൊരു മാനേജിങ് ആക്ടിവിറ്റിയാണ്. ദാറ്റ് മീൻസ് ഒരു മാനേജർക്ക്, ആ മാനേജർ ഇപ്പോൾ ഒരു ലീഡർക്ക് അതോറിറ്റി ഉണ്ട്. എന്താണ്? ഫോളോവേഴ്സിനെ കമാൻഡ് ചെയ്യുക, ഫോളോവേഴ്സിന് ഓർഡർ ഡെലിഗേറ്റ് ചെയ്യുക, ഇതൊക്കെ എന്താണ്? ഒരു ലീഡറിൻ്റെ അതോറിറ്റിയാണ്. ദെൻ വൺസ് മോർ, ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ടു എ പൊസിഷൻ. മാനേജിങ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു പൊസിഷൻ എന്ത് ചെയ്യുന്നു? ഗ്രാൻഡ് ചെയ്യുന്നു. ഓർ എ മാനേജർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷന് ഐദർ ലോങ് ടേം ഓർ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ഒന്നുകിൽ പ്രോഫിറ്റ് മേക്ക് ചെയ്യലാവാം, അല്ലെങ്കിൽ ഗുഡ് വിൽ എൻഹാൻസ് ചെയ്യലാവാം, മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കലാവാം. ഇങ്ങനെ ഒരുപാട് ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷന്. സോ ഇറ്റ് ഈസ് ഗ്രാൻഡഡ് ടു എ പൊസിഷൻ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഇപ്പോൾ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗ്രാൻഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് ഏത്? മാനേജീരിയൽ അതോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യുന്നു മാനേജേഴ്സ്? മാനേജേഴ്സിന് കിട്ടിയിട്ടുള്ള ഓർഡർ അനുസരിച്ച് കൊണ്ട്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് കൊടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ച് കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്തു. അപ്പോൾ മാനേജേഴ്സിന് അവിടെ ഒരു പവർ ഉണ്ട്. എന്താണ് ആ പവർ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടോപ്പ് എക്സിക്യൂട്ടീവ് പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണോ അത് അച്ചീവ് ചെയ്യുക. അപ്പൊ ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു മാനേജർ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ദ അതോറിറ്റി മേ ബി എക്സൈസ്ഡ് ത്രൂ പെർസ്വേഷൻ ഓർ സാങ്ഷൻസ്. പെർസ്വേഷൻ ഓർ സാങ്ഷൻസ്. ഇഫ് ദ സബോർഡിനേറ്റ്സ് ഡസ് നോട്ട് ഒബേ, ദ സുപ്പീരിയർ ഹാസ് റൈറ്റ് ടു ടേക്ക് ദ ഡിസിപ്ലിനറി ആക്ഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുത്തു, ദെൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു കമാൻഡ് പാസ് ചെയ്തു, അപ്പോൾ ആ ഒരു കമാൻഡ് അല്ലെങ്കിൽ ആ ഒരു ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുവാനുള്ള പവർ കൂടിയുണ്ട് ഈ മാനേജിങ് അതോറിറ്റി എന്നുള്ളത്. അപ്പോൾ വെറും ഓർഡറോ അല്ലെങ്കിൽ കമാൻഡുകളോ ഇഷ്യൂ ചെയ്യൽ മാത്രമല്ല, ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ദെൻ ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാം, അതുപോലെ കൊടുത്തിട്ടുള്ള കമാൻഡ് അല്ലെങ്കിൽ ഓർഡേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാത്ത സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനുള്ള പവറുണ്ട്. ഇത് മൂന്നും കൂടി ചേർന്നതാണ് മാനേജിങ് അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓർഡർ ചെയ്യുന്നു അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുന്നു, ദെൻ ഈ ഓർഡർ കൊടുത്തുകൊണ്ട് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഓർഡർ ഏതെങ്കിലും ഒരു സബോർഡിനേറ്റ്സ് ഒബേ ചെയ്യാതെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ എന്ത് ചെയ്യുന്നു? ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാറുണ്ട്. ഈ മൂന്ന് ടേമും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാനേജിങ് അതോറിറ്റി എന്ന് പറയുക. അപ്പോൾ മേ ബി ആസ്ക് ദ തോമസ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ മാനേജിങ് അതോറിറ്റി? അപ്പോൾ മാനേജിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ ആയിട്ട് അല്ലെങ്കിൽ മീനിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, എന്താണ് അതോറിറ്റിയുടെ ഡെഫിനിഷൻ? ദെൻ ഡിഫൈൻ അതോറിറ്റി അക്കോർഡിംഗ് ടു ലൂയിസ് എ അലൻ. ഇപ്പോൾ അലൻ്റെ അഭിപ്രായത്തിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ദി സം ഓഫ് പവേഴ്സ് ആൻഡ് റൈറ്റ്സ്. ഒരുപറ്റം പവറും അതുപോലെ അവകാശങ്ങളുമാണ്. ഇൻട്രസ്റ്റഡ് ടു മേക്ക് പോസിബിൾ ദ പെർഫോമൻസ് ഓഫ് ദ വർക്ക് അസൈൻഡ്. ഇപ്പൊ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കിന്റെ പെർഫോമൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒത്തിരി പവേഴ്സ് അല്ലെങ്കിൽ ഒത്തിരി റൈറ്റ് ഇൻട്രസ്റ്റ് ചെയ്യലാണ് അതോറിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു മാനേജിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഫേമിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പൊസിഷൻ യൂട്ടിലൈസ് ചെയ്യാം. അതിനുവേണ്ടി കമാൻഡ് ചെയ്യുന്നു, കമാൻഡ് ആക്സെപ്റ്റ് ചെയ്യാത്ത സബോർഡിനേറ്റ്സിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുന്നു. അത് തന്നെയാണ് ഈ അലനും പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ദ സം ഓഫ് പവേഴ്സ് ആൻഡ് റൈറ്റ്സ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റൈറ്റ് ഉണ്ട്. ഇൻട്രസ്റ്റഡ് ടു മേക്ക് പോസിബിൾ ദ പെർഫോമൻസ് ഓഫ് വർക്ക് അസൈൻഡ്. അപ്പോൾ എന്ത് വർക്കാണോ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ ആ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്കിൻ്റെ പെർഫോമൻസ് അത് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ അറ്റൈൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു റൈറ്റ് അല്ലെങ്കിൽ ഒരു പവറിനെയാണ് അതോറിറ്റി എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ ഡൊണേറ്റഡ് ബൈ ഹെൻറി ഫയോൾ. എന്താണ് ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ?
അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ്. അപ്പോൾ നേരത്തെ കണ്ടു കഴിഞ്ഞതാണ് മീനിങ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോറിറ്റി എന്ന് പറയുന്നത് ഓർഡർ കൊടുക്കുവാനുള്ള ഒരു റൈറ്റ് ആണ്. ആൻഡ് പവേഴ്സ് ടു എക്സാക്ട് ഒബീഡിയൻസ്. ഓക്കെ, ഒബീഡിയൻസ് എക്സാക്ട് ചെയ്യുവാനുള്ള ഒരു പവറും കൂടിയാണ്. ഓക്കെ, അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗിവ് ഓർഡേഴ്സ് ആൻഡ് ദ പവർ ടു എക്സാക്ട് ഒബീഡിയൻസ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി? ഏതൊക്കെ തലത്തിലാണ് അതോറിറ്റീസ് ഉണ്ടാവുക? അപ്പൊ അതോറിറ്റി എന്താണെന്നും മാനേജിങ് അതോറിറ്റി എന്താണെന്നും അതോറിറ്റിയുടെ ഡെഫിനിഷൻ എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി, അതോറിറ്റി ഏതെല്ലാം തരത്തിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ മാനേജിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്ന് മീനിങ് കണ്ടു കഴിഞ്ഞു. മൂന്ന് മീനിങ്ങും ഡിഫറെന്റ് തലത്തിലാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് വരുന്നത്, ടൈപ്സ് ഓഫ് അതോറിറ്റി വരുന്നത്. ദ നമ്പർ വൺ, ലീഗൽ അതോറിറ്റി. ലീഗൽ അതോറിറ്റി, നിയമപരമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ ഒരു പവർ എന്ന് പറയും. ദിസ് ഈസ് ദ അതോറിറ്റി പാസ്ഡ് ബൈ ലോ ഓർ ബൈ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. ഇപ്പോൾ ജനറൽ പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ കോമൺ ആയിട്ടുള്ള ഒരു ലോസ്, അപ്പൊ അങ്ങനെ ഒരു നിയമസംഹിതയിലൂടെ രൂപീകരിച്ചിട്ടുള്ള സ്പെസിഫിക് പവറിനെ ആണ് ലീഗൽ അതോറിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ അതോറിറ്റി പാസ്ഡ് ബൈ ലോസ്, ഒരുപാട് നിയമങ്ങളിലൂടെ ഉണ്ടാക്കിയിട്ടുള്ള അതോറിറ്റി. ബൈ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊട്ടക്റ്റഡ് ബൈ ലോ. അപ്പോൾ സൊസൈറ്റിയിലുള്ള ഓരോ ഹ്യൂമൻ ബീയിങ്സിനെയും പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള അതോറിറ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു ട്രാഫിക് റൂൾസ്. ഓക്കെ, ട്രാഫിക് റൂൾസ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. അപ്പോൾ ആ ട്രാഫിക്കിലുള്ള സ്പെസിഫൈഡ് പേഴ്സണ് കൊടുത്തിട്ടുള്ള ഒരു പവറാണ് അതിനെ കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അവിടെ ഏതൊരു വ്യക്തി ആയിരുന്നാലും എന്ത് ചെയ്യണം, ആ റൂൾസ് ഫോളോ ചെയ്യണം, അത് അസൈൻ ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദ ട്രഡീഷണൽ അതോറിറ്റി, പരമ്പരാഗതമായിട്ടുള്ള പവർ. എന്താണ് പരമ്പരാഗതമായിട്ടുള്ള പവർ എന്ന് പറഞ്ഞാൽ, ദിസ് അതോറിറ്റി ഈസ് പാസ്ഡ് ഫ്രം ഫാദർ ടു സൺ, പാരന്റ് ടു ഡോട്ടേഴ്സ് ഓർ പാരന്റ് ടു ചൈൽഡ്. ദിസ് ഇസ് ട്രഡീഷണൽ അതോറിറ്റി. ഫാദർ ഇൻ ദ ഫാമിലി എക്സൈസസ് ഈസ് ട്രഡീഷണൽ അതോറിറ്റി ഓവർ ദ ഫാമിലി. ഓക്കെ, അപ്പൊ ആ ഫാമിലിയിലെ ഒരു ഫാദറിന് അല്ലെങ്കിൽ മദറിന് അല്ലെങ്കിൽ പാരന്റിന് ഒരു റോൾ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായും പാരന്റ് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, പാരന്റ് കൊടുക്കുന്ന കമാൻഡ്സ്, പാരന്റ് കൊടുക്കുന്ന ഓർഡേഴ്സ്, അതിനെയാണ് ട്രഡീഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ തേർഡ് വൺ, കരിസ്മാറ്റിക് അതോറിറ്റി. കരിസ്മാറ്റിക് അതോറിറ്റി, ഇറ്റ് റെസ്റ്റ് ഓൺ പേഴ്സണൽ കരിസ്മ ഓഫ് എ ലീഡർ. ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വൽ പേഴ്സന്റെ സ്പെഷ്യൽ ക്വാളിറ്റിയാണ് അത്. ദാറ്റ് മീൻസ് ഒരു ലീഡർ, ഒരു പോലീസ് ഓഫീസർ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, ഒരു ടീച്ചർ എന്ന് പറയുന്നിടത്തുള്ള ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ കരിസ്മ. കരിസ്മ മീൻസ് എ സ്പെഷ്യൽ ക്വാളിറ്റി ഓഫ് ഓർ സ്പെഷ്യൽ സ്കിൽ ഓഫ് എ പേഴ്സൺ. ദെൻ ഹി ക്യാൻ കമാൻഡ് റെസ്പെക്ട് ഫ്രം ഹിസ് ഫോളോവേഴ്സ് ഡ്യൂ ടു ഹിസ് റെസ്പോൺസിബിൾ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ക്വാളിറ്റീസ്, അതായത് അദ്ദേഹത്തിൻ്റെ കറേജ് ആവാം, ദെൻ അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ ഇംപ്രഷൻ ആവാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ആവാം, ദെൻ അദ്ദേഹം ഓർഡർ കൊടുക്കുന്ന ആ ഒരു വേയ്സ് ആവാം, ദെൻ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ടൈപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ലാണ് ഇവിടെ കരിസ്മാറ്റിക് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കരിസ്മാറ്റിക് അതോറിറ്റി, ഇറ്റ് റെസ്റ്റ് ഓൺ പേഴ്സണൽ കരിസ്മ ഓഫ് എ ലീഡർ. ഹി ക്യാൻ കമാൻഡ് റെസ്പെക്ട് ഫ്രം ഹിസ് ഫോളോവേഴ്സ് ഡ്യൂ ടു ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്. ഇപ്പോൾ പേഴ്സണൽ ക്വാളിറ്റീസും, അത് ഓരോ ഇൻഡിവിജ്വൽസിനും ഒരു പേഴ്സണൽ ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ പ്രൊഫഷണൽ ക്വാളിറ്റീസും ഉണ്ടാവും. ഓക്കെ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, പ്രൊഫഷണൽ ക്വാളിറ്റി, ദെൻ പേഴ്സണൽ ക്വാളിറ്റീസ്. അപ്പോൾ ഈ പേഴ്സണൽ ക്വാളിറ്റീസിലാണ് എന്തുണ്ടാവുക, കരിസ്മാറ്റിക് അതോറിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഫോർത്ത് വൺ, ടെക്നിക്കൽ അതോറിറ്റി. ദെൻ വാട്ട് യു മീൻ ബൈ ടെക്നിക്കൽ അതോറിറ്റി? ദെൻ പീപ്പിൾ ആക്സെപ്റ്റ് ഓർഡർ ഫ്രം അനദർ പേഴ്സൺ ഡ്യൂ ടു ഹിസ് നോളേജ് ആൻഡ് സ്കിൽ. ഇപ്പോൾ ഇവിടെ നോളേജിനാണ് പ്രാധാന്യമുള്ളത്, ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ്. ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു.
അപ്പോൾ ഒരു ഡോക്ടറിന്റെ കമാൻഡ് അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സ്പെഷ്യൽ ഓർഡേഴ്സ് പേഷ്യന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദൻ ദ ഡോക്ടർ ദ ഓർഡർ ഓഫ് എ ഡോക്ടർ, ഒരു ഡോക്ടറിന്റെ ഭാഗത്തുണ്ടാവുന്ന ഓർഡർ, ദാറ്റ് മീൻസ് ടു ടേക്ക് റെസ്റ്റ്. അപ്പൊ നമ്മൾ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നമ്മോട് കമാൻഡ് ചെയ്യുന്നു എന്താണ്, ടു ടേക്ക് റെസ്റ്റ്, നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതാണ് ബെറ്റർ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്ടറിന്റെ ഇൻസ്ട്രക്ഷൻ ആണ്, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഭേദപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതാണെന്ത്, ടെക്നിക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞു. ഫിഫ്ത് വൺ പൊസിഷണൽ അതോറിറ്റി, ഒരു പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അതോറിറ്റി ഉണ്ടാവും. ദാറ്റ് മീൻസ് ദ അതോറിറ്റി ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ പൊസിഷൻ എൻജോയ്ഡ് ബൈ എ പേഴ്സൺ ഇൻ ദ ഓർഗനൈസേഷൻ. മാനേജർക്ക് ഒരു പൊസിഷൻ ഉണ്ട്, ഗാങ് ബോസിന് ഒരു പൊസിഷൻ ഉണ്ട്, ദെൻ ജനറൽ മാനേജർക്ക്, ടെക്നിക്കൽ അഡ്വൈസർക്ക്, ദെൻ ഒരു സൂപ്പർവൈസർക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എം ഡി ഇങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു ഫേമിനകത്ത് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്ത് ഒരു പൊസിഷൻ ഉണ്ട്. അപ്പൊ ആ പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് കമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓർഡർ ചെയ്യുന്നു, അതിനെയാണ് എന്ത് പറയുക, പൊസിഷണൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീഗൽ അതോറിറ്റീസ് ഉണ്ടായിരിക്കും, അതുപോലെ പൊസിഷണൽ അതോറിറ്റി ഉണ്ട്, കരിസ്മാറ്റിക് അതോറിറ്റി ഉണ്ട്, ദെൻ ടെക്നിക്കൽ അതോറിറ്റി ഉണ്ട്, ട്രഡീഷണൽ അതോറിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അഞ്ച് ടൈപ്പിലാണ് അതോറിറ്റീസ് ഉള്ളത്. ഇത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ടോപ്പിക് റെസ്പോൺസിബിലിറ്റി. ദെൻ വാട്ട് യു മീൻ ബൈ റെസ്പോൺസിബിലിറ്റി? ദ ടേം റെസ്പോൺസിബിലിറ്റി മീൻസ് ദ വർക്ക് ഓർ ഡ്യൂട്ടീസ് അസൈൻഡ് ടു എ പേഴ്സൺ by virtue of his position in the organization. Okay, ഒരു ഓർഗനൈസേഷൻ അകത്ത് അല്ലെങ്കിൽ ഒരു ഫേമിനകത്തുള്ള ഓരോ ആളുകളുടെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് പൊസിഷൻ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഈ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. ദ ടേം റെസ്പോൺസിബിലിറ്റി മീൻസ് the work or duties assigned to a person by virtue of his position in the organization. Okay, then the person carrying the responsibility for the performance of a given task has also the authority to perform it. wo edoralkum responsibility kittunodoppam adu implement cheyyanulla oru authority koodi undayirikkum. ഓക്കെ, അപ്പോൾ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഇൻ്റർ കണക്റ്റഡ് ആണ്. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സിംപ്ലി മീൻസ് ടു ഗീവ് ആൻ ഓർഡർ ഓർ കമാൻഡ്, ദാറ്റ് മീൻസ് റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ഓർ കമാൻഡ്സ്. കമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഓർഡർ കൊടുക്കുവാനുള്ള റൈറ്റാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. എന്താ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്തിട്ടുള്ള വർക്ക് പെർഫോം ചെയ്യുക, അദ്ദേഹത്തിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ആ കിട്ടിയിട്ടുള്ള വർക്ക് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കലാണ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുവാനുള്ള അതോറിറ്റിയും ആർക്കുണ്ടായിരിക്കും, സബോർഡിനേറ്റ്സിനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഇന്റർലിങ്ക്ഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് എ പ്രൊജക്ട് മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് എ ബ്രിഡ്ജ്, ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊജക്ട് മാനേജർക്ക് ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി കിട്ടുകയാണ്. അപ്പൊ പ്രൊജക്ട് മാനേജർക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഹി ഹാസ് ആൾസോ ടു അതോറിറ്റി ടു കമാൻഡ് ഹി സബോർഡിനേറ്റ്സ്. അപ്പൊ ആ പ്രൊജക്ട് മാനേജർക്ക്, ദാറ്റ് മീൻസ് ദ ജി എം അല്ലെങ്കിൽ എം ഡി അല്ലെങ്കിൽ അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ഓർഡർ കിട്ടി ആർക്ക്, പ്രൊജക്ട് മാനേജർക്ക്. പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിനെ അതോറിറ്റീസ് കൈമാറുന്നു. എന്താണ് പ്രൊജക്ട് മാനേജറിന്റെ അതോറിറ്റി? എം ഡിന്റെ അതോറിറ്റി ആണെന്ത്, പ്രൊജക്ട് മാനേജർക്ക് ഓർഡർ ഇഷ്യൂ ചെയ്യുക, എന്താണ് ടു കൺസ്ട്രക്ട് എ ബ്രിഡ്ജ്. അപ്പൊ ആ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്ത് ചെയ്തു, പ്രൊജക്ട് മാനേജർക്ക്. പ്രൊജക്ട് മാനേജർ അതിൽ നിന്നും അതോറിറ്റി എടുത്തുകൊണ്ട് സബോർഡിനേറ്റ്സിനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. എന്താ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഹി ഹാസ് ആൾസോ അതോറിറ്റി ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. ദാറ്റ് മീൻസ് പ്രൊക്യൂർ ദ നീഡഡ് മെറ്റീരിയൽസ്, പ്രൊക്യൂർമെന്റ്, കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. ദെൻ പ്രൊക്യൂർ ദ പേഴ്സണൽ, അതിന് സ്കിൽഡ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിന് കളക്ട് ചെയ്യണം. ആൻഡ് സീക്ക് ദ അസിസ്റ്റൻസ് ഫ്രം ദ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്ട്.
അപ്പോൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓരോ ഏരിയയിൽ അതായത് ഒരു ബ്രിഡ്ജ് ഒക്യുപ്പൈ ചെയ്യുക അല്ലെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്കില്ലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകളുടെ ആവശ്യങ്ങൾ അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ അവരൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വേണം ഈ ഒറ്റ പ്രൊജക്റ്റ് കണ്ടക്ട് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യണം, പ്രൊജക്റ്റ് മാനേജർ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഓർഡർ അതിൻ്റെതായ സബോർഡിനേറ്റ്സ് ആരാണോ അവർക്കൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന അല്ലെങ്കിൽ ആർക്കാണോ ഈ ഡ്യൂട്ടി കിട്ടിയിട്ടുള്ളത് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് മാനേജർക്ക് എന്തുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതോറിറ്റി ഉണ്ട്. പ്രൊജക്ട് മാനേജർക്ക് റെസ്പോൺസിബിലിറ്റി ആരോടാ, എം ഡിയോട് അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറോട് അതല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോടായിരിക്കും. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അതോറിറ്റി ആണ് പ്രൊജക്ട് മാനേജർക്ക് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അതിന്റെ ഓർഡർ കൊടുക്കുക. ദെൻ പ്രൊജക്ട് മാനേജർക്ക് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. റെസ്പോൺസിബിലിറ്റി എന്താ, വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതോറിറ്റി എന്താ, സബോർഡിനേറ്റ്സിന് ഓർഡർ കൊടുക്കുക. അപ്പോൾ സബോർഡിനേറ്റ്സിനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, ഈ വർക്ക് പ്രൊജക്ട് മാനേജർ പറഞ്ഞിട്ടുള്ള ടൈമിന് കംപ്ലീറ്റ് ചെയ്ത് പോവുക. ക്ലിയർ? നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. എന്താണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്? അപ്പോൾ 4 മാർക്സ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഏരിയ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് നോക്കാമത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് അതോറിറ്റിയിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ മാനേജർ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ് ആൻഡ് യൂസ് ദ ഓർഗനൈസേഷണൽ റിസോഴ്സസ്. ഇപ്പോൾ ഫോമിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സബോർഡിനേറ്റ്സിന് ഒരു മാനേജർക്ക് ഓർഡർ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ കമാൻഡ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, അതോറിറ്റി എന്ന് പറയുക. ദെൻ വൈ റെസ്പോൺസിബിലിറ്റി ഡിനോട്സ് ദ ഡ്യൂട്ടി ഓർ ടാസ്ക് അസൈൻഡ് ടു എ സബോർഡിനേറ്റ് ബൈ ഹിസ് ബോസ്. അപ്പോൾ ഒരു ബോസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ അയാളുടെ ടാസ്ക് അതിനെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതോറിറ്റി ക്യാൻ ബി ഡെലിഗേറ്റഡ് ടു ദ സബോർഡിനേറ്റ്സ്. അതോറിറ്റി എന്ത് ചെയ്യാൻ പറ്റും, സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്യാം. ബട്ട് ഒബ്ലിഗേഷൻസ് ഓർ റെസ്പോൺസിബിലിറ്റി ടു ആൻ അക്കൗണ്ട് ഫോർ ദ റിസൾട്ട് കനോട്ട് ബി ഡെലിഗേറ്റഡ്. എന്ത് ചെയ്യാൻ പറ്റൂല, റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ദെൻ തേർഡ് വൺ, ഇറ്റ് ഓൾവേസ് ഫ്ലോസ് ഡൗൺവേർഡ് ഫ്രം സുപ്പീരിയർ ടു ഹിസ് സബോർഡിനേറ്റ്സ്. എല്ലായ്പ്പോഴും അതോറിറ്റി സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഡൗൺവേർഡ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഹൊറിസോണ്ടൽ ബേസിലാണ് സാധാരണഗതിയിൽ എന്തുണ്ടാവുന്നത്, റെസ്പോൺസിബിലിറ്റീസ് ഫ്ലോ ചെയ്യുക. ഇറ്റ് ഓൾവേസ് മൂവ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ ആസ് ദ സബോർഡിനേറ്റ്സ് ഹിസ് റെസ്പോൺസിബിലിറ്റി ഹിസ് സുപ്പീരിയർ. അപ്പോൾ ഹൊറിസോണ്ടൽ ബേസിലും അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിൻ്റെ ഭാഗത്തു നിന്നും ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക, സുപ്പീരിയർ അതോറിറ്റിയോടാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക ഒരു സബോർഡിനേറ്റ്സിന്. അതേസമയം അതോറിറ്റി മുകളിലെ ലെവലിൽ നിന്ന് താഴേലേക്ക് വരുമ്പോൾ ദെൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു മാനേജറിൻ്റെ കീഴിൽ എത്ര സബോർഡിനേറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് അവർക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതോടൊപ്പം ഈ റെസ്പോൺസിബിലിറ്റി അവരുടെ സുപ്പീരിയറിലേക്കും അപ്പുവേർഡ് കൂടി ചെയ്യും. ഓക്കെ, ദെൻ അതോറിറ്റി അറൈസസ് ഡ്യൂ ടു പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. അതോറിറ്റി അറൈസസ് ചെയ്യുന്നത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ദെൻ റെസ്പോൺസിബിലിറ്റി ഇറ്റ് അറൈസസ് ഡ്യൂ ടു സുപ്പീരിയർ ടു സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ സുപ്പീരിയറും സബോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ബേസിലാണ് എന്ത് അറൈവ് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റീസ് അറൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് സ്റ്റേബിൾ. ഏത്, അതോറിറ്റി. അതോറിറ്റി ഈസ് എ സ്റ്റേബിൾ, ബട്ട് ദെൻ റെസ്പോൺസിബിലിറ്റി ടു എൻഡ് വിത്ത് പെർഫോമൻസ്. അപ്പോൾ ആ ഒരു പെർഫോമൻസിനോട് അല്ലെങ്കിൽ ആ ടാസ്ക് അല്ലെങ്കിൽ ആ ഡ്യൂട്ടി അല്ലെങ്കിൽ ആ ഒരു അസൈൻമെൻറ്റ് എന്താണോ അതോടുകൂടി എന്താവുന്നു, അത് എൻഡാവുന്നു. ഓക്കെ, അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റി എൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് അല്ലെങ്കിൽ ടാസ്ക് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിന്ന് കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള ഇവൻ്റ് ഏതെല്ലാമാണ്, അതോറിറ്റി. എന്താണ് അതോറിറ്റി എന്നുള്ളത്, അപ്പോൾ അതോറിറ്റിയുടെ മീനിങ് എന്താണെന്നുള്ളത് പഠിച്ചു. ദെൻ വാട്ട് യു മീൻ ബൈ മാനേജിങ്, അതോറിറ്റി വാട്ട് യു മീൻ ബൈ മാനേജിങ് അതോറിറ്റി. ദെൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് അതോറിറ്റി, different types of authority, ഏതെല്ലാം തരത്തിലാണ് അതോറിറ്റീസ് ഉള്ളത്.
then adupole thanne next part nammal discuss cheyyadana liability then what do you mean by liability liability inde meaning nammal discuss cheythu kaniyu adupole difference between authority and responsibility authority and responsibility okay ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത് ഇസ് ഇറ്റ് ക്ലിയർ താങ്ക് യു